Hi friends, Assalamu alaikum. Welcome to Ansia's Kitchen. Ellavarkum sugamaanennu karuthunnu. Innu njan appo nalloru kidkatch recipe maayittana ningalude munnil vandirikkunnathu. Ningalkku idu ishtapadukayanengil theerchayum like cheyga, share cheyga, subscribe cheyga. Oppam ningalude prarthanayil ennen kooda ulpaduthuka. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കായ്പോള റെസിപ്പിയാണ്. ബനാന കേക്ക് എന്നും ബനാന കുംസ് എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഞാൻ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഇതിനെ ഉണ്ടാക്കുന്നത്. പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് കാഷ്യൂനട്ട്സും റൈസിൻസും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു 5-6 ഡേറ്റ്സ് പീസിനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട എഗ് ബാറ്റർ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മുട്ടയുടെ ചെവ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള 1 ഏലക്കയും കൂടി ചേർത്ത് നന്നായി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏലക്കയ്ക്ക് പകരം വാനില എസൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ബനാന മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിന് തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് പോള തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്ത പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി അതിനൊന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ പോളയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനെ എന്നിട്ട് ലോ മോഡിലേക്ക് മാറ്റാം. ഇനി അതിന് മുകളിൽ ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് വേണം നമ്മുടെ പാൻ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പോള റെഡിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. വെന്തോ എന്നറിയുന്നതിന് വേണ്ടി ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടി പിടിച്ചിട്ടില്ല എങ്കിൽ വെന്തെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോളയെ ഇനി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. തേങ്ങയും ഡേറ്റ്സും കൂടി വരുമ്പോൾ തന്നെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ പോളയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിനെ കട്ട് ചെയ്തെടുത്താൽ തന്നെ നമുക്കറിയാം കറക്റ്റ് പെർഫെക്ഷനിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമലൈക്കും.